ഹായ് ഫ്രണ്ട്സ്, മനു കടക്കോടം ഫോട്ടോഗ്രാഫിയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്ക് സ്വാഗതം. അപ്പോൾ അതെ, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് ഇതേ ക്യാമറയൊക്കെ എടുത്തിട്ടുണ്ട്. ക്യാമറയൊക്കെ എടുത്ത് ചെറിയ ഫോട്ടോഗ്രാഫി ആയിട്ട് നമ്മളിന്ന് പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ചമ്പുമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വഞ്ചിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ, നീർനായ എന്ന് പറയുന്നൊരു ജീവിയുണ്ട്. ചില സ്ഥലത്ത് നീർപ്പട്ടി എന്ന് വെച്ചാൽ, ചില സ്ഥലങ്ങളിൽ കഴുന്നതെന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിന്ന് ആ ഒരു കഴുന്നനെ അതിൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കാൻ ഉള്ള ഒരു ആഗ്രഹത്തിൽ നമ്മളിന്ന് ഇറങ്ങിയാണ്. കാരണം നമുക്ക് ഇതിനെ ഇന്ന് കാണാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പോൾ ഞങ്ങൾ പുഴങ്ങടയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടോ, നമ്മുടെ ഏരിയയിൽ തന്നെയാണ്. ഒരു കുട്ടിയിലടിച്ച്. അപ്പോൾ നമ്മുടെ ഏരിയയിൽ തന്നെയാണ് ഈ സാധനം ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഈ സൈഡ്, ഈ നമ്മുടെ ഈ ലൊക്കാലിറ്റി തന്നെ അത്യാവശ്യം ഒരു 3-4 എണ്ണമൊക്കെ കണ്ട്. ഞാനല്ല കണ്ടത്, ചമ്പാണ് കണ്ടത്. എത്രണ്ണം കണ്ടായിരുന്നു? 3-4 എണ്ണമുണ്ട്. ആ ഒരു 3-4 എണ്ണത്തിന് ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാരും ഇതിനെ കണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇതിനെ ഇതുവരെ ഞാൻ നേരിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മളിന്ന് അതിനെ സെർച്ച് ചെയ്ത് നമ്മളിന്ന് ഇറങ്ങിയാണ് വഞ്ചിക്ക്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു 4 മണി കഴിഞ്ഞ്, ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ഈ പുഴയുടെ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ സൈഡിലൂടെ വലിച്ച് ആ കാടുകളും ചെറിയ കുറ്റിച്ചെടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി കയറി സൈലൻ്റായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വളരെ ഭീകരമായിട്ടുള്ള ചില ഏരിയകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മളിന്ന് പോയി ഇതിനെ കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇതുവരെ എനിക്ക് അതിൻ്റെ ഒരു പടം ഇതുവരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പടം എടുക്കണം എന്ന ആഗ്രഹത്തിലാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ നോക്കാം എന്തായാലും ഇതിനെ കിട്ടുമെന്ന് വെച്ചാൽ. മീൻ പിടിക്കാനുള്ള വലകൾ ഇട്ടിട്ടുണ്ട്, ഉടക്കു വരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിത് ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വലിയൊരു കാട് നമുക്ക് കാണാൻ കാണിച്ചു തരാം. കാട് ആ കാണുന്നതാണ് വലിയൊരു കാട്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ സൈലൻ്റായിട്ട് പോകണം. കാരണം നമ്മളുടെ ചെറിയൊരു അലക്കം കണ്ടാൽ പോലും ഇതുങ്ങൾ ആ ടൈമിന് അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അപ്പോൾ വളരെ സൈലൻ്റായിട്ട് പോയാൽ മാത്രമേ ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. ആ പക്ഷേ അത്ര നമുക്ക് കിട്ടില്ല, സൂം കിട്ടില്ല. പെണ്ണിലൊരു ഞാറക്കൊക്കിരിക്കുന്നുണ്ട്. കഴുത്ത് നല്ല നീട്ടുള്ളൊരു കൊക്കാണ്. പക്ഷേ ഈ ക്യാമറയിൽ അത്ര വെച്ചിട്ടില്ല, വൈഡായിട്ട് ഫ്രെയിം ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷൂവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. സേഫ്റ്റി ഷൂവും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഏരിയകളിലൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് നമ്മുടെ സേഫ്റ്റി എപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ സാധനങ്ങളൊക്കെ എടുക്കുക, ഷൂവും കാര്യങ്ങളൊക്കെ എടുക്കുക. ശ്രദ്ധിച്ച് എവിടെ വേണമെങ്കിൽ കയറുക. ഇവിടെ ഒരു വീടുണ്ട്, ആ താമസമില്ലാത്തൊരു വീടാണ്. ഇവിടെ മിക്കപ്പോഴും സാധനങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ നല്ല ശക്തിയായ മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഈ മരിഞ്ഞ് ഇരതേടി പുറത്തേക്ക് പോയി. അതേ ഒരു പകലുണ്ണൻ, അയ്യോ. ഒന്ന് വെയിറ്റ് ചെയ്തേ, ഒന്നും ബാക്ക് വെയിറ്റ് ചെയ്തേ. പകലുണ്ണ എന്ന് പറയുന്ന ഒരു കൊക്കുണ്ട്. അതിന് പകല് ഇത്തിരി കാഴ്ചവ്യക്തി കുറവായിരിക്കുന്നതാണ്. രാത്രിയാണ് അവൻ്റെ ഫുൾ എരതായിട്ടുള്ള കാര്യങ്ങളും അവൻ്റെ കണ്ണിൻ്റെ യഥാർത്ഥ പവർ അവന് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരാൾ താമസമില്ലാത്തൊരു വീടാണ് ഇവിടെ. അപ്പോൾ ഇവിടെ സാധനങ്ങൾ മിക്കപ്പോഴും ഇവിടെ കാണാറുണ്ട്. നമ്മളെന്തായാലും ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇവിടെ അപ്പുറത്തിറങ്ങാം അല്ലേ. ഓക്കെ, ഈ കാണുന്ന പൂപ്പരത്തി എന്ന് പറയുന്ന മരമാണ്. ചില സ്ഥലത്ത് പൂവരശി എന്നൊക്കെ പറയും ഇതിൻ്റെ പേര്. ഇവന്മാരെന്ന് വെച്ചാൽ ഇവന്മാർ കൂട്ടത്തോടെ ആയിരിക്കും മിക്കപ്പോഴും നടക്കുന്നത്. ഇവന്മാർക്ക് ചില സമയങ്ങളിൽ ഇതുങ്ങളുടെ സിറ്റുവേഷൻ വെച്ചാൽ ഇവരുടെ മൈൻഡ് ശരിയല്ലെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ നമ്മളെ ആക്രമിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഷൂവും ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി. ഇവിടെ അധികം ആളുകളൊന്നും ഈ ഒരു ഏരിയയിലേക്ക് വരാറില്ല. കാരണം കാട് പിടിച്ചൊക്കെ താഴത്തൊക്കെയാണെങ്കിൽ ഇലയൊക്കെ വേണ്ടി ചവറൊക്കെ ആയിട്ടായ വല്ലാത്തൊരവസ്ഥയാണ്.
ഇവിടെ കാണാം കഴിഞ്ഞിട നീർനായ എന്ന് പറയുന്ന ആ ജീവിയുടെ കാഷ്ടം, അതുപോലെ അത് മീൻ പിടിച്ചിട്ട് അത് അതിൻ്റെ ചിദംബലമാണ്, മീനിൻ്റെ ചിദംബലൊക്കെ ഇവിടെ കാണാം. അതിൻ്റെ ഇതുപോലുള്ള സൈലൻ്റ് ആയിട്ടുള്ള ചില ഏരിയകളിലാണ് നിങ്ങൾ മിക്കപ്പോഴും വന്ന് വസിക്കാറുള്ളത്, നിങ്ങളുടെ കൂടെ കൂട്ടുന്നത്. ഇതേപോലെ പുഴ സൈഡുകളൊക്കെ അപ്പോൾ വഞ്ചി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇങ്ങോട്ടൊന്ന് കയറി നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഷൂ, ഇതുപോലുള്ള സേഫ്റ്റി ഷൂ, ഞാൻ രണ്ടുപേരും ഇട്ടുണ്ട്, ഷൂവും കാര്യങ്ങളും ധരിക്കുക. പല ജീവികൾ ഉണ്ടാവും, ഈ ജന്തുക്കളും അങ്ങനെ ഒക്കെ പോകണമല്ലേ. അകത്ത് നോക്കിയാൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏകദേശം ഒരു സൈഡ് കയറി നമ്മളിങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് വന്നു, പക്ഷേ ആ സാധനം കിട്ടിയില്ല, കണ്ടില്ല. നമ്മളൊരു സൈലൻ്റായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുങ്ങളെ കുറച്ച് പടമെടുക്കാൻ കഴിയും. പിന്നെ ഈ നീർനായനൊക്കെ ഫോട്ടോ എടുക്കാൻ പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. ഈ ഒരു ഡേഞ്ചർ ജീവി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാൽ പോലും അവരുടെ ജീവിതം അവരുടെ സുരക്ഷയ്ക്കായിട്ട് അവന്മാർ ചിലപ്പോൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവന്മാർ ഒരു മുതലയെ വരെ ഇവന്മാർക്ക് അറ്റാക്ക് ചെയ്ത് വീഴ്ത്താനുള്ളൊരു പവർ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമ്മളെയൊക്കെ നിസ്സാരമായിട്ട് നമ്മളൊക്കെ ഇവന്മാർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഈ വെള്ളത്തിലൊക്കെ വെച്ചാണെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല, അന്യായ പവറായിരിക്കും ഇവന്മാർക്ക്. അപ്പോൾ വളരെയധികം ഇവർ മിക്കപ്പോഴും കൂട്ടമായിട്ടാണ് ഇവന്മാർ നടക്കുന്നത്, അത് തന്നെ ശ്രദ്ധിക്കാം. ഇവന്മാർ ഈ ഇവിടെ ഈ കാടിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് തോന്നുന്നത്, ഇല്ലെങ്കിൽ അപ്പുറത്ത് നമ്മൾ വന്ന ഏരിയയിലൊക്കെ ആ സൈഡിലേക്കൊക്കെ ഇവർ പോയിട്ടുണ്ട്. കാരണം ഇന്നലെ നീ എവിടെ വെച്ചാണ് കണ്ടത്? എൻ്റെ വീടോ? ഇന്നലെ ചമ്പുവിൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ചാണ് കണ്ടത്. അപ്പോൾ ഇന്ന് വന്ന് ആ ഏരിയയിൽ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിലേക്ക് ചിലപ്പോൾ ഇവന്മാർ പോയിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഇവിടെ വന്നെങ്കിലും ആളെ കാണാനായിട്ട് പറ്റിയില്ല. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഈ നീർനായയുടെ പടം എടുക്കണം, ചിത്രം എടുക്കണം എന്ന് വലിയൊരു ആഗ്രഹമാണ്. പക്ഷേ നമുക്കത് ഇന്ന് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, നടക്കുമെന്നറിയില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ വഞ്ചിട്ട് കയറി ഒന്നും കൂടി നമ്മൾ കറങ്ങുകയാണ്. നമ്മളിതിൻ്റെ ഇതിനെ ഫോട്ടോ എടുക്കാൻ വന്നാണെങ്കിൽ പോലും നമുക്ക് അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ മാക്സിമം ഈ അത് ചിത്രം എടുക്കാനായിട്ട്. കാരണം നമ്മൾ കാരണം നമുക്കൊരു ബുദ്ധിമുട്ട് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഈ ഒരു നീർനായനെ നമുക്ക് പിടിക്കാനോ പിടിച്ചു വളർത്താനോ ഉള്ള അനുമതി ഇല്ല അല്ലേ. അത് പിടിക്കുകയും അതിനെ പിടിച്ച് വളർത്താൻ ശ്രമിക്കുകയും അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറ്റകരമാണ്. ശരിക്കും ഇപ്പം നമ്മളുടെ നാട്ടിൽ ഇതൊക്കെ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നൊരു ജീവികളാണ്. പണ്ടൊക്കെ ഒത്തിരി ഇവിടെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ വളരെ കുറവാണ്. ഇന്ന് കണ്ടായിരുന്നോ? ഇന്ന് കണ്ടായിരുന്നോ? ആ എപ്പോൾ കാണത്തില്ലേ? അപ്പുറത്തേക്ക് പോയിണ്ടാവുമോ? അവിടെ ഉണ്ടാവൂലേ? പോയിട്ടില്ല. ബിനിഷേടം പറഞ്ഞത് ഇവിടുന്ന് രാവിലെ ആ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് നീന്തി പോകുന്നുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അതുപോലെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറി അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെയൊക്കെ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ രണ്ടും കൂടി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചമ്പു വഞ്ചി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും ക്യാമറ എടുത്തേക്കണുണ്ട്, പങ്കാവും വേറെ തുഴ എടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് അവിടെ ഒരു വലിയൊരു എരണ്ടിയിരിക്കുന്നുണ്ട്.
ആൾ ചിറകൊക്കെ വിടർത്തി നല്ല സ്റ്റൈലായിട്ടിങ്ങനെ ഇരിക്കുക. ഒരു മൂന്നും കൂടി ഒരു ജംഗ്ഷൻ എന്ന് തന്നെ പറയാം. അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു റൂട്ടുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് റൂട്ടുണ്ട്, ഇവിടുന്ന് ലെഫ്റ്റ് കട്ടിയാണ് നമുക്ക് പോകേണ്ടത്. അതുപോലെ ഇവിടെ ഒരു സ്ഥലമുണ്ട്, നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ മിക്കപ്പോഴും ഇത് ഇതിനെ കാണാനായിട്ട് സാധ്യതയുണ്ട്. ഇന്നലെ ഇവിടെ കാണാൻ സാധ്യതയുള്ള ചില ഏരിയകളുണ്ട്, അത് നമുക്ക് ചമ്പു നന്നായിട്ട് അറിയാം. അപ്പോൾ ആ സ്ഥലങ്ങളിലാണ് നമ്മളിപ്പോൾ പോയി നോക്കുന്നത്. ഈ ഭാഗത്താണ് ഇവന്മാർ വന്ന് മീൻ പിടിച്ച് ഇവിടെ നിന്ന് പിടിച്ചെല്ലാം കഴിഞ്ഞ് ഇവിടെ കയറി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവന്മാർ പോകാറുള്ളത്. അപ്പോൾ ആൾക്കാർ ഇപ്പം എന്തായാലും ഇവിടെ ഇല്ല, നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. അപ്പോൾ ഞങ്ങളതെ മറ്റൊരു പുഴയിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ രണ്ട് സൈഡും വലിയ ഉപ്പത്ത മരങ്ങൾ, ഇപ്പോൾ ഉപ്പരത്തെ കണ്ടൽ കാടുകളൊക്കെയാണ്. ഇടയ്ക്ക് ചില വീടുകളൊക്കെ കാണാം. നേരത്തെയൊക്കെ നമുക്ക് ഈ കണ്ടമാണ് ഇതിൻ്റെ ഇപ്പോൾ ഈ കാട് കണ്ട അതിൻ്റെ അകത്ത് ചെറിയ കണ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്ക് അതിൻ്റെ അകത്ത് നേരത്തെയൊക്കെ പണ്ടൊക്കെ മീൻ പിടിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇതുണ്ട് പച്ച പിടിച്ച ആയ നമുക്ക് ഒട്ടും നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പച്ച പിടിച്ചിരിക്കുകയും. എന്നാൽ ഇത്രയും വരെ വന്നിട്ട് ഒരനക്കം കാണിച്ചൊന്നും കാണുന്നില്ല. കാരണം ഇത് ഇവന്മാരുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് നല്ല രീതിയിലുള്ള ഓളം ഉണ്ടാകും, ഒഴുക്കുണ്ടാകും ഇതിൽ വെള്ളത്തിൽ. അങ്ങനെയൊക്കെ ഇവന്മാരുടെ അഭ്യാസം ഭയങ്കര കുത്തിമറിച്ചതായിരിക്കും വെള്ളത്തിൽ കിടന്നു കളിയായിരിക്കും എന്ന് പറയാം. ചിലപ്പോൾ ഇവിടെയൊക്കെ ഇവന്മാരുണ്ടാകാൻ സാധ്യതയുണ്ട്, സൈലൻ്റ് ആയിട്ടുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് കടക്കാനായിട്ടുള്ളൊരു വഴി ഇപ്പോൾ ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒത്തിരി സംസാരിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സൗണ്ട് കേട്ടിട്ട് ഇവന്മാർ മാറിപ്പോകാൻ സാധ്യത കൂടുക. അപ്പോൾ അത് കാരണം അധികം സൗണ്ടിൽ സംസാരിക്കാതെ അപ്പോൾ ഇച്ചിരി ഇളക്കുള്ളതല്ല. ഇവിടെ ഈ ഒരു ഏരിയയിൽ മാത്രം കുറച്ച് സ്പേസ് ഉള്ളടാ. ഈ മരം മഞ്ചാടി മരമാണ്, അവിടെ കുറെ മഞ്ചാടി കുന്നാണ്. മഞ്ചാടി കുരു എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. അവിടെ അതുപോലെ നാട് പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇവന്മാരധികം കയറാറുള്ളതെന്ന് തോന്നുന്നു. കാരണം ഇവന്മാരെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റും. അവിടെ കുറച്ച് നീറ്റായി ഉണ്ടാവും, പക്ഷേ ഇതിപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവിടെ എന്തായാലും ഇല്ലെന്നുള്ള ഒരു ഉറപ്പായി. നമുക്ക് എന്തായാലും അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോയി നോക്കാം. ഓക്കെ, ചെറിയ വെള്ളം അനക്കം കിട്ടുക. കാരണം ഈ ഒരു ഏരിയയിൽ സാധനം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ അതിക്ക് മഞ്ചിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇമാനി അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെന്ന്. പക്ഷെ അകത്ത് ഭയങ്കര ഭയങ്കര കാട് പിടിച്ചിരിക്കണ കാരണം നമുക്ക് അങ്ങോട്ട് അതിൻ്റെ അകത്ത് വെളിച്ചം വളരെ കുറവാണ്. ഒന്നും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു വഴിയുണ്ട്. ഇതിലൂടെ ചെറിയൊരു വഴിയുണ്ട്. സാധനം അവിടെ മാറിയിട്ടുണ്ട്. അവരെ സാധനത്തിൻ്റെ കണ്ടിട്ടാണ് അവന്മാർ ഇത് ഇപ്പം നമ്മളെ കണ്ടപ്പോൾ അവിടെ പൊങ്ങിട്ട് അവിടെ പൊങ്ങിയിട്ടുണ്ട് സാധനത്തെ. നമ്മൾ ഇപ്പം ഒത്തിരി ദൂരം നമ്മൾ കുറേ കാടുകളും കുറേ സ്ഥലങ്ങളും നമ്മൾ കറങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോൾ സാധനത്തിന് തന്നെ കണ്ടിട്ടുണ്ട്. ഇവന്മാർ നമ്മളുടെ അടക്കം കണ്ടിട്ടാണ് എന്താ പറയുക, ഇവന്മാർ പതുക്കി ഇവിടുന്ന് പതുക്കെ അല്ല കുറച്ച് സ്പീഡിൽ തന്നെ ഇവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഇവന്മാർ കണ്ട അകത്ത് കയറി കഴിഞ്ഞാൽ ഇവർ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ടുള്ളൂ, ഫോട്ടോ എടുക്കാനും കഴിഞ്ഞില്ല, കറക്റ്റായിട്ട് വീഡിയോ കിട്ടിയില്ല. നമ്മൾ നോക്കട്ടെ എന്തായാലും ചമ്പു ഒരു ചോവിൽ തന്നെ വഞ്ചി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കാം.
ചെറിയൊരു കണ്ടുണ്ട് ആ കണ്ടത്തിൻ്റെ അകത്തേക്ക് നിൽക്കുന്നത് കയറുന്നത്. നല്ല അടിപൊളി ഒരു പോസ് ഇപ്പം കിട്ടിയതാണ്. ഞങ്ങളിവിടെ വന്ന ടീമുമാര് ഒരാളുണ്ടായിരുന്നു, എഴുന്നേറ്റ് നിന്ന് ഒരു നല്ല ഉക്കരും പോസ് കിട്ടിയത്. പക്ഷേ ഫോക്കസ് അവിടായിപ്പോയി, ഭയങ്കര വിഷമമാണ് കേട്ടോ, ഭയങ്കര വിഷമം വെച്ച് ഭയങ്കര സങ്കടമായിപ്പോയി. ഇത്ര നേരം നമ്മൾ നടന്നിട്ട് കുറേ നേരം നമ്മൾ മണിക്കൂറുകളോടെ നമ്മൾ വഞ്ചി വലിച്ച് ഞങ്ങൾ രണ്ട് കുടികൾ നടക്കാറുണ്ടായിട്ട് അടിപ്പം നല്ലൊരു പോസ് കിട്ടിയിട്ട് അത് നമുക്കത് ഭയങ്കര സങ്കടം. കിട്ടില്ല പോസ് വെച്ച് കിട്ടില്ല പോസായിരുന്നു. പക്ഷേ എന്തായാലും ഫോക്കസ് ഔട്ടായി പോയി. പക്ഷേ എന്നാൽ പോലും ഞാനൊരു പടം നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ നല്ല സൂപ്പർ ഷോട്ടെ പറഞ്ഞ്, വല്ലാത്തൊരു വിഷമം കേട്ടാ, ഒരു രക്ഷയില്ല. ഇത്ര നേരം നമ്മൾ നടന്നിട്ട് കിട്ടില്ല പോസായിരുന്നല്ലോ, സൂപ്പർ ഒന്നും പറയാനില്ലോ. കിട്ടില്ല പോസ, അവന്മാരങ്ങോട്ട് പോയിണ്ടാവും. ഇനി അങ്ങനെ ഒരു പോസ് കിട്ടുമെന്ന് നല്ല തോന്നുന്നില്ല, ഭയങ്കര കഷ്ടമായി. ഭയങ്കര സങ്കടമായിരുന്നു, നല്ല ഉക്കരം പോസായിരുന്നു. നല്ല മുഴുത്ത നീർനായിരുന്നു കേട്ടോ. ഇവന്മാര് ഒരു 7-10 kg വരെ ഇവന്മാർ ഒരാൾക്ക് ഉണ്ടാവും, 7-10 kg വരെ വെയിറ്റ് ഇവന്മാർക്ക് ഉണ്ടാവും. അത്രയും നല്ല വെയിറ്റ് ഉള്ള, എനിക്ക് തോന്നുന്നു ഇതൊരു 8-9 kg വെയിറ്റ് ഉള്ള ഒരു നീർനായിരുന്നു. ഇനി ഇങ്ങനെ ഒരു പോസ് കിട്ടും കേൾക്കുന്നൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ ഇതേപോലെ ഇറങ്ങണം, എന്നാൽ മാത്രമേ ഇനി കിട്ടുള്ളൂ. അപ്പോൾ ചമ്മരെ നമ്മുടെ ഇന്നത്തെ നീർനായ ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു യാത്രയിലായിരുന്നു ഞാനും ചമ്പും കൂടി വഞ്ചിക്ക്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ വഞ്ചിക്ക് യാത്ര ചെയ്ത്, അതുപോലെ കുറേ കാടുകളും പച്ചക്കാടുകളും കുറേ സ്ഥലങ്ങൾ നമ്മൾ കയറി ഇറങ്ങി നോക്കി. പക്ഷേ അവസാനം നമുക്ക് ഇവനെ കാണാൻ കഴിഞ്ഞു. അതുപോലെ ഒരെണ്ണത്തിന് നമ്മൾ കണ്ടുള്ളൂ, അവർ നല്ലൊരു പോസ് നമുക്ക് കിട്ടിയ. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ആ ഒരു പോസ് നഷ്ടമായി, കാരണം കിട്ടിയ പക്ഷേ ഫോക്കസ് ഔട്ടായിപ്പോയി. അതിൻ്റെ വലിയൊരു സങ്കടത്തിലാണ്. എന്തായാലും നമ്മൾ ഇനിയും ഇവൻ്റെ നല്ല ചിത്രങ്ങൾ പകർത്താനായിട്ട് എന്തായാലും ഒന്നെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഒരു കറക്കം കൂടി കറങ്ങും, അത് കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്നതായിരിക്കും. കാരണം ഇവരുടെ നല്ലൊരു പടം, നല്ലൊരു പോസ് നമുക്ക് എനിക്ക് എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഇനിയും അടുത്ത ദിവസം യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. കാരണം നിങ്ങളുടെ ലൈക്കും അതുപോലെ നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റും, അതിനും മാത്രമേ ഒരു സന്തോഷമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ ബൈ.